ഹായ്, നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഹാഫ് കെ ജി അളവിലുള്ള ഒരു റാഫെല്ലോ കേക്കാണ്. ടേസ്റ്റിൽ കേമനായിട്ടുള്ള ഒരു കേക്കാണല്ലോ റാഫെല്ലോ കേക്ക്. അത് കഴിച്ചവർക്ക് അറിയാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബേക്കിംഗ് മോൾഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ട് ഓയിലൊക്കെ ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ താഴെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്, 1/2 കിലോ കേക്കല്ലേ. അപ്പോൾ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ച മൈദക്ക് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് നമുക്ക് ബദാം പൊടിച്ചതാണ്. അപ്പോൾ അത് 1/4 കപ്പ് ബദാം പൊടിച്ചത് നമ്മൾ റോസ്റ്റ് ചെയ്യൊന്നും ചെയ്യാതെ നേരിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അതാണ്. അത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന സമയത്ത് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നേരിട്ട് അങ്ങോട്ട് ചേർത്തിട്ട് പിന്നെ നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഇതിലേക്ക് 1/4 കപ്പാണ്. നമ്മളിപ്പോൾ ഇതിപ്പോൾ 1 kg അളവിലുള്ള കേക്കാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം ഇതിൻ്റെ ഡബിളാക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. മിക്സിങ് കമ്പൽസറി ആയിട്ട് ചെയ്യണം, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇതിന് ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടേക്ക് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് വാനില എസെൻസ് കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസെൻസും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ബീറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾ പൊടിച്ചിട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക കേട്ടോ. പൊടിക്കാതെ ആയതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മെൽട്ടായില്ല എന്ന് നിങ്ങൾക്ക് ഷുവർ ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് തന്നെ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണ് ഓയിലും അതുപോലെ 1 ടേബിൾ സ്പൂണ് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് അത് മിക്സ് ആകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, ഓവർ ബീറ്റ് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വെച്ചതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വിസ്ക് വെച്ചിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്, അതല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതി. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, സാവധാനം ഫോൾഡ് ചെയ്തെടുക്കണം. സ്പീഡിൽ കുത്തി ഇളക്കിയിട്ട് ചെയ്യുകയും ചെയ്യരുത്, അപ്പോൾ നമ്മുടെ ബാറ്ററിൽ ഇങ്ങനെ താഴ്ന്നു പോയിട്ട് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, സാവധാനം ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. എൻ്റെ വീഡിയോ കുറച്ച് സ്പീഡ് കൂടിയതുകൊണ്ടാണ് സ്പീഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സാവധാനം വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബാറ്ററി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള 6 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഓവളിലൊന്നുമല്ല നമ്മളിത് ചെയ്തെടുക്കുന്നത്, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ബേക്കിംഗ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ മുട്ടയുടെ ആ ഫ്ലഫിനെസ് കുറഞ്ഞു പോയ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത്ര സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാത്രമാണ്. അപ്പോൾ അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക, ദെൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് ബേക്കായി കിട്ടും. നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എനിക്ക് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഇതിന് ഉണ്ടാക്കുന്ന ഷുഗർ സിറപ്പ് ഒരു മിൽക്ക് മിക്സ്ഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/2 kg അളവിലേക്കുള്ള മിൽക്ക് സിറപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത്. 3 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് തിളപ്പിച്ച ആറിയ പാലാണ് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ നമ്മൾ ഷുഗറൊന്നും ചേർക്കുന്നില്ല.
നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഈ ഒരു പാലിന് പകരമായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷെ അത് ആ ഒരു കേക്ക് പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് വരും രണ്ട് ദിവസം ആകുമ്പോഴേക്ക്. അപ്പോൾ പെട്ടെന്ന് കഴിക്കാനുള്ള കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവും കേട്ടോ. ഇത് ഇതിലേക്ക് കറക്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അരക്കപ്പും പിന്നെ ഒരു കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ആട്ടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മുക്കാൽ കപ്പ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അരക്കപ്പും വളരെ പിന്നെ കുറച്ചും കൂടെ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും കൂടെ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ബദാം പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിലേക്ക് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു റാഫെല്ലോ കേക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇത് തന്നെ ബദാം പൊടിച്ചെടുത്തതിൽ നമ്മുടെ ആ ഒരു കേക്കിലും സ്പോഞ്ചിലും വരണം, അതുപോലെ ക്രീമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വീതം ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തത് മിക്സ് ആകുന്ന രീതിയിൽ ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിത് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ കേക്കൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് ചൂടാറിയിട്ടില്ല. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എടുക്കുകയെന്നുണ്ടെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ആവി പറക്കുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലെയറാക്കി എടുക്കുകയാണ്, മൂന്ന് ലെയറാക്കിയിട്ട് എടുക്കുകയാണ്. നല്ല ചൂടോടുകൂടി ഐസിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ക്രീം ലൂസായി പോവുകയൊക്കെ ചെയ്യും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ലെയറാക്കിയിട്ട് എടുക്കുകയാണ്. ആവി പറക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും, നല്ല ചൂടാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്പോഞ്ച് കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കത് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ അതൊരു ബേസ് എടുത്തിട്ടുണ്ട്. ഈ ബേസിലേക്ക് ആദ്യം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മിൽക്ക് മിക്സർ വെച്ചിട്ട് നമുക്കൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ക്രീം ഒന്ന് ഇതുപോലെ നാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ബദാം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പൊടിച്ചിട്ടിട്ടുള്ള ബദാമിനെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കടിക്കാൻ ഒന്നുകൂടെ ടേസ്റ്റ്, നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോഴല്ലോ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇത് ബാക്കി ഉണ്ടായപ്പോൾ അങ്ങനെ ചേർത്തതാണ്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മിൽക്ക് മിക്സർ വെച്ചിട്ട് വെറ്റ് ചെയ്യുക, ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബദാം ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ചോക്ലേറ്റ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ മൂന്നാമത്തെ ലെയറും വെച്ചിട്ട് നമുക്ക് ക്രംബ് കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു ക്രീമിലേക്ക് ബദാമും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒക്കെ ചേർത്തെന്ന് വിചാരിച്ചിട്ട് ഐസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നോർമൽ ആയിട്ടുള്ള രീതിയിലേ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ക്രംബ് കോട്ടിങ് ചെയ്യുമ്പോൾ കൂടുതൽ ക്രീം ചെയ്തിട്ടൊന്നും ക്രംബ് കോട്ടിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിതാ 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വലിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റീൽ സ്ക്രാപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ മുകൾ ഭാഗം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഒരുപാട് നല്ല ഷാർപ്പ് എഡ്ജ് ആക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം, വീഡിയോയുടെ ലാസ്റ്റ് വരെ എല്ലാവരും കാണാം. അപ്പോൾ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു റെഡ് റിബൺ ഇതുപോലെ ചുറ്റുമൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റിലേക്ക് റെഡ് വരുമ്പോൾ നമുക്ക് റാഫെല്ലോ തന്നെ അതിൻ്റെ പാക്കിങ്ങിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റെഡും വൈറ്റും ആണല്ലോ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് റിബൺ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ റാഫെല്ലോയുടെ ക്യാൻഡി ഒരു രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്യാതെ ആ രീതിയിലൊന്ന് ക്യാൻഡി വെക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബദാമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഡെക്കറേഷന്.
അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കേക്കിൻ്റെ ഓരോരുത്തർ പറയുന്ന റേറ്റിനൊക്കെ അനുസരിച്ച് നമുക്കതൊക്കെ വെച്ച് കൊടുക്കാം. അപ്പം ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതും ഡെക്കറേഷന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കേക്ക് അടിപൊളിയാക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് 1 kg 1,100 രൂപ, അതുപോലെ തന്നെ 1/2 kg 500 രൂപയാണ് കേട്ടോ. ഈ ഒരു കേക്കിന് ഞാൻ വാങ്ങിക്കുന്നത് കുറച്ച് റിച്ച് ആയിട്ടുള്ള കേക്കല്ലേ, അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിനെ വാങ്ങിക്കാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.